സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന അബ്ദുൾ റഹീം കൈമാറി ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒന്നര കോടി റിയാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുക റിയാദിലെ ഇന്ത്യൻ എംബസി മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് കൈമാറും വി എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് എന്ന രഞ്ജിത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ തുക കൈമാറുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കാരണം ക്രൗഡ് ഫണ്ടിങ് വഴി സ്വീകരിച്ച തുക സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് ഇത്ര ദിവസം ഈ ഫണ്ട് സ്വീകരിക്കാനുള്ള ഒരു സാങ്കേതിക തടസ്സമായി നിലനിന്ന് നിന്നിരുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ട്രസ്റ്റിന് ഈ പണം കൈമാറാനുള്ള നിർദ്ദേശം ലഭിച്ചത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ തുക കൈമാറിയിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നടക്കണം ഒന്ന് ഇന്ത്യൻ എംബസി ഈ തുക ഒരു ചെക്ക് മുഖാന്തരം സൗ റിയാദിലെ ഗവർണറേറ്റിന് കൈമാറണം ഗവർണറേറ്റ് ഈ വിവരം കോടതിയെ അറിയിച്ചാൽ കോടതി ഇതിനുള്ള ഒരു കരാർ ഉണ്ടാക്കും അതായത് മോചനത്തിനുള്ള കരാർ ഉണ്ടാക്കും ഈ കരാറിൽ അനസിന്റെ കുടുംബവും അതുപോലെ റഹീമിന്റെ അഭിഭാഷകനും ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ മോചനം സാധ്യമാകും കോടതി മുഖാന്തരമായിരിക്കും ഈ തുക അനസിന്റെ കുടുംബത്തിന് കൈമാറുക ഓക്കെ വ്യക്തമാണ് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം കൈമാറ്റം മുടങ്ങിയിരുന്ന ആ മോചനദ്രവ്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് തുക അറിയാതിലെ ഇന്ത്യൻ എംബസി മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് കൈമാറുന്നതോടെ അബ്ദുൾ റഹീമിനെ നാട്ടിലേക്ക് പോകാനുള്ള വഴി കൂടുതൽ അടുത്താകും